ശബരിമലയിൽ ഭക്തജനങ്ങളുടെ തിരക്ക് തുടരുകയാണ്. 90,000 പേരാണ് വ്യാഴാഴ്ച വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തത്. എന്നാൽ ബുധനാഴ്ച വെർച്വൽ ക്യൂ ബുക്കിംഗ് 80,000 താഴെ മാത്രമായിരുന്നു. ചൊവ്വാഴ്ച രാത്രി നടയടയ്ക്കുമ്പോൾ 18-ാം പടി കയറാനുള്ള ക്യൂ ശബരിപീഠം വരെ ഉണ്ടായിരുന്നു. 18-ാം പടി കയറാൻ 16 മണിക്കൂർ വരെ തീർത്ഥാടകർ കാത്തുനിന്ന് വലയുകയാണ്. ശബരിമലയിൽ ഇത്തരത്തിൽ വൻ തീർത്ഥാടക തിരക്ക് അനുഭവപ്പെടുമ്പോഴും സന്നിധാനവും ഫ്ലൈഓവറും ഒഴിഞ്ഞുകിടക്കുന്നതിനെ ചൊല്ലി പോലീസും ദേവസ്വം ബോർഡും തമ്മിൽ തർക്കം രൂക്ഷമാവുകയാണ്. പമ്പ സന്നിധാനം ശരണപാതയിലും വലിയ നടപ്പന്തലിലുമടക്കം തീർത്ഥാടകരുടെ ക്യൂ മണിക്കൂറുകൾ നീളുമ്പോഴും മേലെ തിരുമുറ്റവും ഫ്ലൈഓവറും കാലിയായി കിടക്കുന്നതിനെ ചൊല്ലിയാണ് തർക്കം ഉടലെടുത്തിരിക്കുന്നത്. ദീപാരാധന അടക്കമുള്ള പൂജാവേളകളിൽ മാത്രമാണ് ഫ്ലൈഓവർ തീർത്ഥാടകരാൽ തിങ്ങിനിറയുന്ന സ്ഥിതിവിശേഷമുള്ളത്. ബാക്കിയുള്ള സമയങ്ങളിൽ എല്ലാം തന്നെ ഫ്ലൈഓവർ ഏകദേശം ഒഴിഞ്ഞ നിലയിലാണ്. പടി കയറിയെത്തുന്ന തീർത്ഥാടകരുടെ കുറവ് മൂലം മേലെ തിരുമുറ്റത്തെത്തുന്ന തീർത്ഥാടകരെ കൊടിമരത്തിന്റെ വലതുഭാഗത്തുകൂടി തിരുനടയിലേക്ക് നേരിട്ട് കടത്തിവിടുന്നതും കാണാനാകും. പോലീസ് ഏർപ്പെടുത്തുന്ന അശാസ്ത്രീയ നിയന്ത്രണവും പടി കയറ്റുന്നതിലെ താമസവുമാണ് ഫ്ലൈഓവർ ഒഴിഞ്ഞുകിടക്കുന്നതിന് ഇടയാക്കുന്നത് എന്നാണ് ദേവസ്വം ബോർഡ് അധികൃതർ പറയുന്നത്. അതേസമയം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ബോർഡിന് വന്ന വീഴ്ചയും 20 മിനിറ്റിന്റെ ഇടവേളകളിൽ 18-ാം പടിക്ക് താഴെ കൂടി ദേവസ്വം ബോർഡിന്റെ ട്രാക്ടറുകൾ കടന്നു പോകുന്നതിനായി തീർത്ഥാടകരെ തടഞ്ഞു നിർത്തേണ്ടി വരുന്നതുമാണ് പടികയറ്റത്തിന് താമസമുണ്ടാക്കുന്നത് എന്നാണ് പോലീസിന്റെ വാദം. കാര്യങ്ങൾ എന്തുതന്നെയായാലും ഇരുവകുപ്പുകൾ തമ്മിലുള്ള തർക്കങ്ങൾക്കിടെ ദുരിതം പേറുന്നത് ശബരീശ ദർശനത്തിനെത്തിയ തീർത്ഥാടകരാണ്. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി പമ്പയിൽ നിന്നും സന്നിധാനത്തെത്തി ദർശനം പൂർത്തിയാക്കാൻ ഏകദേശം 12 മണിക്കൂറിലേറെ കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ് തീർത്ഥാടകർക്കുള്ളത്. പമ്പയിലും നിലയ്ക്കലിലും തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വനപ്രദേശങ്ങളിലടക്കം അപ്രതീക്ഷിതമായി വാഹനങ്ങൾ പിടിച്ചിടുന്നത് പതിവായി മാറിയിട്ടുമുണ്ട്. ഇതും തീർത്ഥാടകർക്ക് ഇരട്ടി ദുരിതമാണ് സമ്മാനിക്കുന്നത്.